ഹായ് ഫ്രണ്ട്സ്, അറിയപ്പെടാത്ത ഗ്രാമം എന്ന പുതിയ സീരീസിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ തിരൂരിൽ നിന്ന് കോട്ടക്കൽ പോകുമ്പോൾ എടരിക്കോടിനടുത്ത് മമ്മാലിപ്പടി എന്ന പ്രദേശത്തെ ചില കാഴ്ചകളാണ് പറയുന്നത്. അറിയപ്പെടാത്ത ഗ്രാമം എന്ന തരത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ മമ്മാലിപ്പടി ആർക്കും അറിയാത്തതില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ മമ്മാലിപ്പടിയുടെ കാഴ്ചകൾ നമ്മൾ കോട്ടക്കലിലേക്ക് പോകുമ്പോൾ എടരിക്കോടിലേക്ക് പോകുമ്പോൾ എടരിക്കോട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ റോഡിലൂടെ മമ്മാലിപ്പടിയിലെ ഗ്രാമത്തിൻ്റെ ഭംഗി കാണുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മമ്മാലിപ്പടിയിലൂടെ പെരുവണ്ണ ക്ലാരി ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. ആ റോഡരികിലൊക്കെ നമ്മളൊന്ന് ഒരു കുറച്ച് സമയം ചിലവഴിച്ചാൽ അവിടുത്തെ ഗ്രാമ ഭംഗി എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് ആസ്വദിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. നല്ല മഴ, നല്ല ഇരുട്ട് കൂടി വന്ന് ഈ മഴയത്ത് യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനുമൊക്കെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് തൃശ്ശൂർ കോഴിക്കോട് റോഡിൽ കോട്ടക്കലിനടുത്ത് പാലച്ചിറമാട് നാഷണൽ ഹൈവേയിലൂടെയാണ്. നല്ല രസമുള്ള യാത്ര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രദേശം മമ്മാലിപ്പടി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എടരിക്കോടിനും പൊന്മുണ്ടം കോഴിച്ചന എന്നീ പ്രദേശങ്ങൾക്കിടയിലുള്ള പെരുമണ്ണ ക്ലാരി പ്രദേശമാണ്. ഈ പെരുമണ്ണ ക്ലാരി പ്രദേശത്തെ മമ്മാലിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മമ്മാലിപ്പടി സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാറുള്ള ഒരു സ്ഥലമാണ്. നമുക്കിവിടെയൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാം. റോഡിനിരുവശവും പാടശേഖരങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. പാടശേഖരങ്ങൾക്കിടയിലൂടെയുള്ള തോട്, ആ തോട്ടുവക്കത്ത് ചെറിയ ചെറിയ മരങ്ങൾ, കണ്ടൽ മരങ്ങൾ പിടിച്ചു നിന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊന്തക്കാടുകൾ രൂപപ്പെട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട്. മഴ നന്നായി പെയ്യുന്ന സമയമായതുകൊണ്ട് തോടുകളിലൊക്കെ ആവശ്യത്തിന് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. തോടരികുകളിലൊക്കെ വല കെട്ടി നിർത്തിയിട്ടുള്ളത് മീനുകൾ പുറത്തേക്ക് ചാടിപ്പോകാതിരിക്കാൻ. ദാ അവിടെ ഒരു സഹോദരനുണ്ട്, അയാൾ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്കതൊന്ന് നോക്കാം. അതെ, ആ സഹോദരൻ അവിടെ ഈ തോടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ ഒരു ഭാഗത്ത് വല കെട്ടിവെച്ച് മീൻ പിടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതെ, ആ സുഹൃത്ത് വല വലിച്ചു കയറ്റുന്നുണ്ട്. മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. നമുക്ക് നോക്കാം. വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മീനെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാ മീനെടുത്തു. അല്ല, അത് മീനല്ല, അതെന്തോ ഒരു കച്ചറയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കച്ചറ അധികം. അതാ, അദ്ദേഹത്തിന് മീൻ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തിൻ്റെ കയ്യിൽ മീൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ത് മനോഹരമായ കാഴ്ചയാണ്! നല്ല മഴയുള്ള സമയത്ത് ഒഴുകി വരുന്ന തോടിൽ നിന്ന് വല ഇട്ട് ആ വലയിൽ നിന്നുള്ള മീൻ പിടിച്ചെടുക്കുക. മനോഹരമായ, അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ പ്രദേശത്തിന് തൊട്ടടുത്താണ് MSP ക്യാമ്പ്, മലപ്പുറം സ്പെഷ്യൽ പോലീസ് ക്യാമ്പ്, ഗവൺമെൻറ് UP സ്കൂൾ ക്ലാരി, എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളൊക്കെ ഈ പ്രദേശത്തിന് തൊട്ട് സമീപ പ്രദേശങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വലയിലുള്ള മീൻപിടുത്തം മാത്രമല്ല, ഒരുപാട് ആളുകൾ ചൂണ്ടയിടാൻ വരുന്നൊരു പ്രദേശം കൂടിയാണിത്. ഒരുപാട് യുവാക്കളൊക്കെ ചൂണ്ടയിടുന്നതിന് വേണ്ടി ഇവിടെ വരാറുണ്ട്. മഴക്കാലത്തൊക്കെ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണല്ലോ ഇത്. ഇതാ ഒരു ഇക്ക ഇവിടെ ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് ആ ഇക്കയുടെ ചൂണ്ടയിടൽ, എത്ര മീൻ കിട്ടുന്നുണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഒന്ന് നോക്കാം. മീനുകളൊന്നും കൊത്തുന്ന ലക്ഷണം കാണാനില്ല. എന്തായാലും ഇക്ക ഇവിടെ ചൂണ്ടയിടട്ടെ. നമുക്ക് കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി കാണാം.
കുറ്റിപ്പാല, വൈലത്തൂര്, പെരുമണ്ണ ക്ലാരി, പൊന്മുണ്ടം, ക്ലാരിമൂച്ചിക്കൽ, ചെട്ടിയാംകിണർ, കുറുകത്താണി എന്നീ പ്രദേശങ്ങളൊക്കെ ഈ മമ്മാലിപ്പടിക്ക് സമീപ പ്രദേശങ്ങളാണോ? മീൻപിടുത്തവും ചൂണ്ടയിടലും തോടും വയലും വലയും അതുപോലെ നല്ല കാണാൻ രസമുള്ള റോഡും ഈവനിങ്ങുകളിൽ ആളുകൾ വന്നിരിക്കുന്നതുമൊക്കെയായി ഇവിടെ ഒരു ഫ്രഷ്നെസ് ആംബിയൻസ് ഉള്ള സ്ഥലമാണെന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ആ തോട്ടുവക്കിലുള്ള മരത്തിൻ്റെ കുഞ്ഞു മരങ്ങളുടെ ചില്ലകളിലൊക്കെ കിളികൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. കൊക്കുകളുണ്ട്, ദേശാടന കിളികളുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ സമയത്ത് ആ കിളികളുടെ ശബ്ദവും തവളകളുടെ കരച്ചിലും ഒക്കെയായി നല്ല ഒരു രസകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. മഴ നന്നായി കാറ് വെച്ചിട്ടുണ്ട്. വീണ്ടും എന്താ മഴ പെയ്തു തുടങ്ങി. നമുക്കൊന്ന് ഒന്നുകൂടെ എഡ്രിക്കോട് ഭാഗത്തൂടെ ഒക്കെ ഒന്ന് കറങ്ങി വരാം ഈ ഉള്ളേരിയകളിലൂടെ. ഇവിടെ നല്ല വെറ്റിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വെറ്റിലത്തോട്ടങ്ങളൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. റോഡിനിരുവശത്തും വെറ്റിലയുടെ തോട്ടങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മളുള്ളത് മമ്മാലിപ്പടിക്ക് തൊട്ടടുത്തുള്ള ചെനപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ MSP മലപ്പുറം സ്പെഷ്യൽ പോലീസ് ക്യാമ്പിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇത് പാലച്ചിറമാട് പള്ളിയാണ്. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ നന്നായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ എഡ്രിക്കോട് ജുമാ മസ്ജിദ് കാണാൻ കഴിയും. ഇതാ ആ കാണുന്നത് എഡ്രിക്കോട് മഹല്ല് ജുമാ മസ്ജിദാണ്. നമ്മളിപ്പോൾ പാലച്ചിറമാട് ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ ഒരു ഏരിയ. ഇനി ഹൈവേയിലൂടെ തിരിച്ച് നമുക്ക് മമ്മാലിപ്പടി ഭാഗത്ത് തന്നെ പോകാം. അവിടെ നമ്മുടെ ഇക്ക ചൂണ്ടയുമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വല്ല മീനുകളും കൊത്തിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ടു വശത്തും നല്ല കാഴ്ചയാണ്. ഒരു പാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് ഇറങ്ങി കാണാം.
ഇത് കന്യാകുമാരി കൊച്ചി പൻവേൽ ഹൈവേ ആണ്. പ്രാദേശികമായിട്ട് ഇത് അറിയപ്പെടുന്നത് കോഴിക്കോട് തൃശ്ശൂർ റോഡ് എന്നുള്ളതാണ്. എഡ്രിക്കോഡിന് സമീപത്താണ് ഈ സ്ഥലം. പ്രധാനമായും പാടശേഖരങ്ങളും തോടുകളും ഒക്കെ തന്നെയാണ് ഇവിടെയും നമ്മളെ ആകർഷിക്കുന്നത്. ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരത്തിൻ്റെ ഭംഗിക്കിടയിൽ ഒരു തടസ്സമായി തോന്നുന്നത് ഇത്തരം സ്ഥലങ്ങളിലൊക്കെയുള്ള ഫ്ലക്സ് ബോർഡുകളാണ്. ഫ്ലക്സ് ബോർഡുകൾ നല്ല രീതിയിൽ ഒട്ടിച്ചത് ഒരു പരിധിവരെ അംഗീകരിക്കാൻ കഴിയുമെങ്കിലും കീറി പൊളിഞ്ഞ ഫ്ലക്സ് ബോർഡുകൾ ഇതുവരെ നീക്കം ചെയ്യാത്തത് നമ്മുടെ കാഴ്ച ഭംഗിക്ക് ആ പ്രദേശത്തിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടുന്നതായിട്ടാണ് തോന്നുന്നത്. വയലുകളും തോടും തോട്ടരികിലുള്ള തെങ്ങിൻ തൈകളും വാഴത്തൈകളും ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയ കുട്ടനാടിൻ്റെ ഫീൽ ഈ ഒരു ഫ്രെയിമിലെങ്കിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പാലത്തിന് രണ്ടു വശത്തും കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാത തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പാതയൊക്കെ കാട് മൂടിക്കിടക്കുകയോ കച്ചറകൾ കൊണ്ട് നിറഞ്ഞതാണ്. എഡ്രിക്കോട് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ആശ്വാസമാകുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ആശ്വാസമാകുന്ന തരത്തിൽ കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കൂടെ മാറ്റണമെന്ന് ഈ എളിയവൻ അഭ്യർത്ഥിക്കുകയാണ്. പാലത്തിന് വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് അരീക്കൽ വാളക്കുളം പുതുപ്പറമ്പ് പ്രദേശങ്ങളാണ്. പാലത്തിന് തെക്ക് വശത്ത് കുടിവെള്ള പദ്ധതിയുടെ കിണറുകളും അനുബന്ധ തോടുകളും ഒക്കെ നമുക്ക് കാണാം. ദാ ആ ദൂരെ കാറുകൾ പോകുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ നിന്ന മമ്മാലിപ്പടി പ്രദേശമാണ്. നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. ഈ പാലത്തിൽ നിന്നും മമ്മാലിപ്പടി പ്രദേശത്തേക്കുള്ള ഒരു കാഴ്ചയാണിത്. ദാ ഇത് നമ്മൾ നേരത്തെ ചെനപ്പുറം പാലച്ചിറമാട് പള്ളിയുടെ ഭാഗത്ത് നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടോ, എഡ്രിക്കോട് മഹല്ല് ജുമാ മസ്ജിദാണ്. നമുക്കിതൊന്ന് കാണാം. പുതുക്കിപ്പണിത എഡ്രിക്കോട് മഹല്ല് ജുമാ മസ്ജിദ് അറേബ്യൻ നാടുകളിലെ മസ്ജിദുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മസ്ജിദിന്റെ സൗന്ദര്യം ഒരു ആർക്കിടെക്ചറൽ നിർമ്മിതി എന്ന തരത്തിൽ വലിയ ഒരു അനുഭൂതിയാണ് നൽകുന്നത്. നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നല്ല മഴയുള്ള ദിവസമാണ്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിക്കുക മഴ ദിവസങ്ങൾ, നമ്മൾ നന്നായി ആസ്വദിക്കണം. ദേ നമ്മുടെ ഇക്ക ചൂണ്ടയിടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മീനിനെയെങ്കിലും പിടിച്ചിട്ടല്ലാതെ ഞാൻ പോകില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. എത്രയോ സമയമായി അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളും കണ്ടുകൊണ്ട് ദാ കിട്ടി, അദ്ദേഹത്തിന് മീനിനെ കിട്ടി. എന്താ മീന്? നമ്മുടെ ഇക്ക മീൻ പിടിച്ചു. കടുങ്ങാലിപ്പരലാണെങ്കിലും മീൻ പിടിച്ചിട്ടേ ഞാൻ മടങ്ങി പോകൂ എന്ന അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം വിജയിച്ചിരിക്കുകയാണ്. ഒരു സാധ്യതകളും ഒരു സ്വപ്നങ്ങളും ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു ചെറിയ പോയിന്റ് കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.